people, you are watching Catchy camera. Welcome back to another video. So guys, nammal innu vandirikkunnathu oru vera level alight motion tutorial video aayittane. Appo ichu njan main aayittu cheyanulla കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ എന്തിട്ട് വേണമെന്ന്. അപ്പോൾ ഞാൻ ഇത് രണ്ട് പോളാണ് ഇട്ടുണ്ടായിരുന്നത്, ഫോട്ടോഗ്രാഫിയും പിന്നെ AM ട്യൂട്ടോറിയലും, അതായത് നമ്മുടെ ലൈറ്റ് മോഷൻ ട്യൂട്ടോറിയലും. അപ്പോൾ ഗൈസ് ഇതിൽ കൂടുതൽ വന്നതും നമ്മുടെ ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ പേര് ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യാനൊക്കെ വെച്ച് കുറേ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ഇട്ട് എല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു എഫക്റ്റ് നമ്മളിന്ന് ചെയ്യാൻ പോണ ഈ ഒരു എഫക്റ്റ് മോസ്റ്റ് റിക്വസ്റ്റഡ് എഫക്റ്റ് ആയതുകൊണ്ടുമാണ് നമ്മളിത് മെയിനായിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഗൈസ് എഫക്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, നിങ്ങൾ പ്രിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ എഫക്റ്റ് ഇഷ്ടമായാൽ മാത്രമേ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, അല്ലെങ്കിൽ കാണണ്ട, ജസ്റ്റ് ഇപ്പം സ്കിപ്പ് ചെയ്ത് നോക്കോ. അപ്പോൾ ഗൈസ് ആ എഫക്റ്റ് ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ലൈറ്റ് മോഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ ലൈറ്റ് മോഷൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ റേഷ്യോ 4:5 എന്ന റേഷ്യോ ആണ് സെറ്റ് ചെയ്യുന്നത്, 1080p റെസൊല്യൂഷനിലെ. അതൊരു ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും, നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മീഡിയ ആൻഡ് ഫോട്ടോസിൽ പോവുക, അത് ഇമേജസ് ആൻഡ് വീഡിയോസിൽ പോയിട്ട് നിങ്ങളിത് ഇതുപോലെ നിങ്ങളുടെ രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഇതേ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിലേക്ക് വരിക. അതുപോലെ ജസ്റ്റ് ഞാൻ ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് വെക്കേണ്ട, അതായത് സൂം ഇൻ ചെയ്ത് വെക്കേണ്ട, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് എന്നിട്ട് ഈ എൻഡിലേക്ക് വന്നിട്ട് പിന്നെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോറി, ഞാൻ അവിടെ ഒരു വീഡിയോ അറിയാണ്ട് ആഡ് ആയിപ്പോൾ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനാണ്, നിങ്ങൾ വേറെ ആരും തെറ്റിദ്ധരിക്കുന്നത്, രണ്ടും ഞാനാണ്. അപ്പോൾ ഗൈസ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി വരാൻ പോണത്. ഞാൻ ഈ എഫക്റ്റ് ഇടാൻ പോണത് 1 സെക്കൻഡ് തൊട്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് 1 സെക്കൻഡിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ സെക്കൻഡിൽ വന്നിട്ട് പിന്നെ ഒരു ബീറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് വെച്ചാൽ ആ പിക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ നമ്മുടെ ഒന്നാമത്തെ സെക്കൻഡിൽ ഇതുപോലെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഗൈസ് ഇതുപോലെ കറക്റ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു ഫോട്ടോൻ്റെ മുകളിൽ നിന്നാണ് ഈ എഫക്റ്റ് വരുന്നത്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഗൈസ് എന്നിട്ട് നിങ്ങൾക്ക് ഇത്തിരി കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ചെയ്യാൻ പോണത്. അതായത് നമ്മുടെ 1 സെക്കൻഡിലേക്ക് വരിക, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആർക്ക് പോലത്തെ ഒരു ഷേപ്പ് കാണും, 1, 2, 3, 4 ഷേപ്പ്. അപ്പോൾ ഒരു ചന്ദ്രക്കലം പോലത്തെ. അപ്പോൾ ഗൈസ് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായത് ഇതുപോലെ സ്ക്രീനിൽ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഫോട്ടോ കാരണം കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാർട്ടിൽ വരിക. സ്റ്റാർട്ട് വന്നിട്ട് 89 ഡിഗ്രി ആക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് അതിൻ്റെ 89 ഡിഗ്രി ആക്കി കൊടുക്കുക. എഡിറ്റ് ഷേപ്പിൽ പോയിട്ട് സ്റ്റാർട്ടിൽ പോയിട്ട് 89 ഡിഗ്രി ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇതുപോലെ 2 സെക്കൻഡിൽ വന്നിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ബോർഡർ ആൻഡ് ഷാഡോസിൽ പോയിട്ട് അതിൻ്റെ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു സ്ട്രോക്കിൻ്റെ കളർ നിങ്ങൾക്ക് എന്തിട്ടാണെങ്കിലും വെച്ച് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പിക്കിന് ആ ഒരു സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇഷ്ടമുള്ളൊരു കളർ ആഡ് ചെയ്യണത്. ഇവിടെ കളറൊന്നും ഇതിനൊരു ഇതല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റേഷ്യോ വന്നിട്ട് 200 സെറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഫസ്റ്റത്തെ ഇതിൻ്റെ 200 സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫുൾ ഇതുപോലെ 0 ആയി കൊടുക്കുക. 0.0 ഡിഗ്രി ആയി കൊടുത്തിട്ട് ആ കീ ഫ്രെയിം വന്നിട്ട് ഈ ഏറ്റവും എൻഡിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനിമേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ആ രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മുടെ ഗ്രാഫ് വന്നിട്ട് ഇതേ കീ ഫ്രെയിമിന് തൊട്ടടിയിലായിട്ട് ആ ഗ്രാഫ് വന്നിട്ട് നിങ്ങളിത് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്യുക. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു അനിമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കുറച്ചും കൂടി ഇതുപോലത്തെ സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ വീണ്ടും ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ജസ്റ്റ് ആ പിക്കുമ്പോൾ നമ്മളിപ്പോൾ നേടെ വെച്ചാൽ ആർക്കുമ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിലൊരു ഓപ്ഷൻ കാണും, നമ്മുടെ ബീറ്റ് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് അത് 2 എണ്ണം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചത് ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂവിൽ വന്നിട്ട് അതായത് ഈ സൂമിങ്ങിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് അത് വന്നിട്ട് ദേ ഇതുപോലെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. അതായത് ഓവർ ആവരുത്, അതായത് ഒരു ഇത്തിരി ഇങ്ങനെ കാണാത്ത രീതിയിൽ വെക്കുക.
അപ്പോൾ യെസ് ഈ രണ്ട് സർക്കിളും ഇതുപോലെ കറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യെസ് കിട്ടിയില്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് ചെയ്യുക. അതായത് പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് വെച്ച സാധനം ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതേ ഇതുപോലെ കറക്റ്റ് കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ യെസ് ഇങ്ങനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് എത്രതോരം വേണമെന്ന് വെച്ചാൽ അത്രയും തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കറക്റ്റ് വെക്കുക. അപ്പോൾ യെസ് ഞാൻ അവിടെ വോയിസ് ഓവർ നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ സ്ക്രീനിലുണ്ടോ? നമ്മൾ എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, അതായത് മിസ്സിങ് വന്നു, ജസ്റ്റ് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ അഞ്ച് സംഭവങ്ങളാണ് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ലാസ്റ്റത്തെ ലെയറും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ അഞ്ച് ലെയറും ഇതുപോലെ വന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് ഞെക്കി പിടിച്ചിട്ട് മുകളിൽ ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഗ്രൂപ്പാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഇടയിൽ പിക്കും ജസ്റ്റ് ഇതുപോലെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ വന്നിട്ട് ആ ലെയറും പിന്നെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഏത് ലെയറും കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ഇത് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ 1 സെക്കൻഡിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആരോ കട്ട് ചെയ്ത് വെച്ചതും നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ഗ്രൂപ്പ് ചെയ്ത് നേരത്തെ ഗ്രൂപ്പ് ചെയ്തതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ആയിരുന്നു ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം തന്നെ ആ ഒരു ഗ്രൂപ്പ് ഏതാ ഇപ്പം രണ്ടാമത് ഗ്രൂപ്പ് ഏതാ അതിൻ്റെ ഷേഡോ വന്നിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്തിട്ട് അതിൻ്റെ സൈസ് വന്നിട്ട് 8 അല്ലെങ്കിൽ 1 സെവനിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ പ്രിവ്യൂ ക്വാളിറ്റി ലോയിലിട്ട കാരണമാണ് എനിക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. അപ്പോൾ ഞാൻ ലോ ക്വാളിറ്റി ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, കറക്റ്റ് നമ്മുടെ എഫക്റ്റ് പക്ക ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ എഫക്റ്റിലൊക്കെ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയും കുറേ ട്യൂട്ടോറിയൽസ് വരായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്കിനി വേറെ കുറച്ചും കൂടി പരിപാടികൾ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ആ ഒരു ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാം. അതായത് ഇങ്ങനെ ഒരു വൈഫൈൻ്റെ ചിഹ്നം പോലെ വന്നിട്ട് അതിനെ ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി, ഇതുപോലെ എഫക്റ്റ് കിട്ടും. നേരത്തെ നമുക്ക് കറക്റ്റ് സർക്കിളിലാണ് കിട്ടിയത്, ഇത് നമുക്ക് ഒരു എൻഡിയിൽ നിന്ന് തുടങ്ങും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് എഫക്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ എഫക്റ്റ് പല രീതിയിൽ ഇടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സർക്കിളിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയറിൽ ചെയ്യാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ചെയ്യാം, റെക്റ്റാങ്കിൾ ചെയ്യാം, എനി വേ യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ പ്രിവ്യൂവിൽ രണ്ടാമത്തെ കണ്ട സംഭവം, ആ ഒരു ഇങ്ങനെ ഒരു വളഞ്ഞ് വളഞ്ഞ് വരുന്ന ആ ഒരു സംഭവമാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോണത്. അപ്പോൾ ഗൈസ് ഞാൻ എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. എഫക്റ്റ് ഞാൻ ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പിന്നെ വേറെ കുറച്ച് പ്രീസെറ്റുകളിൽ നിന്നൊക്കെ എടുത്തൊരു എഫക്റ്റാണിത്. അപ്പോൾ ഗൈസ് ഈ സാധനം ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ നിന്നാൽ ഭയങ്കര പാടാണ്. കുറേ നേരം എടുക്കും, വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആവും, പിന്നെ ഭയങ്കര മെനക്കേടാണ് ഈ എഫക്റ്റ് ഇടാനായിട്ട്. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ സംഭവങ്ങളൊക്കെ ഈ ഫ്രെയിമൊക്കെ ആഡ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ കൂട്ടി കുറച്ചൊക്കെ പണ്ടാറുടങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ആ എഫക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ആ എഫക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിലത്തെ ആ ഒരു എഫക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അത് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വരും. അപ്പോൾ ഗൈസ് ഇത് ഓപ്ഷനിലാണ്, ഇതുകൊണ്ടാണ് ഞാൻ ട്യൂട്ടോറിയലായിട്ട് കാണിക്കാത്തത്. പിന്നെ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആവണതുകൊണ്ടും. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരെ ഇവിടെ മുകളിൽ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് അപ്പുറത്തെ ഒരു സംഭവം ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഈസി ആയിട്ട് നമുക്ക് ഈ എഫക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫുള്ള് കണ്ടിട്ടില്ലെങ്കിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫുള്ള് കാണുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഈ സാധനം ഞാൻ ചെയ്യാൻ മെയിനായിട്ട് കാരണം ഞാൻ ഫസ്റ്റ് ഫാസ്റ്റിൻ്റെ ബർത്ത്ഡേയിൽ നമ്മളെ ക്യാച്ച് എം ബി ഫോറിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ പേര് ഈ എഫക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ എഫക്റ്റ് മെയിനായിട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഇനിയും കുറേ വീഡിയോ നമ്മുടെ ചാനലിൽ വരാൻ എടുക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണോ ഞെക്കി കേൾക്കുക. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.